ബിഷപ്പ് പാമ്പ്ലാനിയുടേത് തെറ്റായ കാഴ്ചപ്പാടെന്ന് ക്രിസ്തീയ സഭയിലെ ഒരു വിഭാഗം. എറണാകുളം അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപമാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. ബാലിശമെന്നാണ് വിമർശനം. ആസിയാൻ കരാർ കർഷകർക്കുണ്ടാക്കിയ ദുരന്തം അഴിക്കാൻ 9 വർഷമായി ഒന്നും ചെയ്യാത്ത കേന്ദ്ര സർക്കാർ ഒരു എം പിയെ കിട്ടിയാൽ എല്ലാം പരിഹരിക്കുമെന്ന ധാരണ എത്ര ബാലിശമെന്നാണ് മാർ പാമ്പ്ലാനിയെ വിമർശിച്ച് സഭാപത്രമായ സത്യദീപം എഴുതിയത്. മാർ ജോസഫ് പാമ്പ്ലാനി നടത്തിയ ഈ രാഷ്ട്രീയ പ്രസ്താവന കർഷകർക്കു വേണ്ടി എന്നതിനേക്കാൾ അവർക്ക് പ്രതികൂലമായി പരിണമിച്ചു. കാർഷിക അവഗണന എന്ന ഗുരുതര പ്രശ്നത്തെ വല്ലാതെ ലളിതവൽക്കരിച്ച പ്രസ്താവനയായി അത് ചെറുതായിപ്പോയി. കാർഷിക പ്രശ്നങ്ങളെ അപകടകരമായി ലഘൂകരിച്ച ഈ പ്രസ്താവന കേരളത്തിലെ കർഷകരെ ശരിയായ വിധത്തിൽ പ്രതിനിധീകരിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ടുവെന്ന് സത്യദീപം പരാജയപ്പെട്ട പ്രസ്താവന എന്ന തലക്കെട്ടിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു. കരം നീട്ടിത്തരുന്നവന്റെ യോഗ്യതയും ഉദ്ദേശ്യവും പരിശോധിക്കണം. തികച്ചും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന് കത്തോലിക്ക സഭയുടെ ചെലവിൽ കേരളത്തിൽ നിന്ന് പിന്തുണയുറപ്പാക്കുന്ന ഈ പ്രസ്താവന ഇനിയും പിൻവലിക്കപ്പെട്ടിട്ടില്ല എന്നത് ഭരണഘടനാ സ്നേഹികളെ ആശങ്കയിലാഴ്ത്തുകയാണെന്നും ആമുഖ കുറിപ്പിൽ പറയുന്നു.